പല ആൾക്കാരും പറഞ്ഞു ഇത് ആറു മാസത്തിനപ്പുറം പോയില്ല, ഒരു വർഷത്തിനപ്പുറം പോയില്ല. പക്ഷെ ഇന്ന് ആറു വർഷം കഴിഞ്ഞ് ഇനി ഒരുപാട് നാൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള യാത്രയിലാണ് അവർ. കണ്ണു ഭയങ്കര ഇഷ്ടാ, കണ്ണു മാത്രം തന്നാ ഐ നീഡ് യുവർ ഹാർട്ട്. ഓക്കെ ഐ ലവ് യു. ആണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും രണ്ടാളെയും കെട്ടാന്ന് പറഞ്ഞു വരുന്നുണ്ട്. രസകരമായ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ ഉണ്ട് നിങ്ങൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നേ. അപ്പൊ ഒരാണിനെ കെട്ടിയിട്ട് മൂന്നുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പും കിട്ടും, ഒരു ഹസ്ബൻഡിനെയും കിട്ടും, ബോണസ് ആയിട്ട് കുട്ടികളെയും കിട്ടും. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചോ മക്കളെ, നിങ്ങൾ കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്തു തരാം. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങൾക്ക് ശിക്ഷ കിട്ടൂലേ, കബറിൽ അത് അവർക്ക് വരൂല. ഇപ്പൊ എന്റെ ഉമ്മ ചെയ്യുന്നത് എന്റെ ഉമ്മക്കേ പോകുള്ളൂ, ഞാൻ ചെയ്യുന്നത് എനിക്കേ വരുള്ളൂ, എന്റെ ഉമ്മക്ക് പോകാൻ പോകുന്നില്ല. എന്തൊക്കെ വൃത്തികേടാ എന്നെ വിളിച്ചതെന്ന് അറിയാം എന്റെ ഉമ്മ. മനു ജബൻ എന്ന് പറയുന്ന ഒരു കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പൊ അതില് മനു ആ ചേട്ടൻ മരിച്ചു. ഇവൻ ആ മനുഷ്യൻ മരിച്ച ആ ഒരു ടൈമിൽ വരെ കമന്റ് ബോക്സ് കാണണ്ടേ, കാണാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളോട് പോയിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇത്ര ഹേറ്റഡ് കിട്ടുന്നുണ്ട്, നാളെ ഞങ്ങളിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിൽ വന്ന് സഹതാപം കാണിക്കും. നിങ്ങളെ കുറിച്ച് കേട്ട് ഏറ്റവും വലിയൊരു ഗോസിപ്പ്, പക്ഷെ നിങ്ങളത് കേട്ടിട്ട് ഇത് എന്ത് ഇങ്ങനെ ആ ഒരു ഫീലിൽ വന്ന എന്തെങ്കിലും ഗോസിപ്സ് തന്നെ? ഞാൻ പ്രെഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്തം വിട്ടു യൂട്യൂബ് ചാനലിൽ അത് വന്നപ്പോ. ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവശു മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ആക്ച്വലി ഭയങ്കര സ്പെഷ്യലാണ്. ഇവർ ഞാൻ കുറേ ഇയേഴ്സ് മുന്നേ ആണ് ആദ്യമായിട്ട് ഇവർ ന്യൂസിൽ കാണുന്നത്. അപ്പം ഞാനും ഭയങ്കര അത്ഭുതത്തോടുകൂടി നോക്കി നിന്നു. പക്ഷെ ഇന്ന് അവരുടെ പ്രണയത്തിന് വേണ്ടിയുള്ള ഒരു സ്ട്രഗിള്, പല ആൾക്കാരും പറഞ്ഞു ഇത് ആറു മാസത്തിനപ്പുറം പോയില്ല, ഒരു വർഷത്തിനപ്പുറം പോയില്ല. പക്ഷെ ഇന്ന് ആറു വർഷം കഴിഞ്ഞ് ഇനി ഒരുപാട് നാൾ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള യാത്രയിലാണ് അവർ. നമുക്ക് വെൽക്കം ചെയ്യാം നൂറ ആൻഡ് ആദില. വെൽക്കം ചെയ്ത് ശു. Thank you. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു, എന്നാലും ഒന്നുകൂടി പറയാം, ഈ ഹെയർ സ്റ്റൈൽ ആണ് അടിപൊളി, ഇനി മാറ്റിയത്. പക്ഷെ നല്ല എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിട്ടിരിക്കുന്നു. എന്റെ ഹെയർ സ്റ്റൈലിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നല്ല ഹെയർ സ്റ്റൈൽ, എനിക്ക് ഇഷ്ടമായി കാൾ ചെയ്തിട്ടേ. താങ്ക് യു. സുന്ദരിയായിട്ടുണ്ട് രണ്ടുപേരും. ഓക്കെ, അപ്പൊ ആക്ച്വലി നമ്മളിപ്പം ഗേൾസിന്റെ ഇടയിൽ ഒരു ടോക്ക് ഉണ്ടാവും, ഒരു പെൺകുട്ടി ഹെയർ ഷോർട്ട് ആകാൻ തീരുമാനിച്ച, അവളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു എന്ന്. ആരാ ഇതിന്റെ പിന്നിലുള്ള ഒരു ഐഡിയ? ആരുടെ ആഗ്രഹത്തിന്റെ പുറത്താ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത, അല്ലെങ്കിൽ സ്വന്തം ആഗ്രഹം? ഇല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് ആഗ്രഹത്തിന്റെ പുറത്തല്ല, അത് നമ്മൾ ഇറങ്ങിയ ടൈമില് ആഗ്രഹത്തിന്റെ പുറത്ത് ആഗ്രഹമായി. മുന്നേ അപ്പൊ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവളുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഉണ്ടെയാണെങ്കിലും. അപ്പൊ അതൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. പക്ഷെ ഇപ്പോ വളർത്തണോന്നുണ്ട്, പക്ഷെ വളർത്തി വരുമ്പോ പ്രോസസ്സിലോട്ട് പോകുമ്പോ കുറച്ച് അവിടെ ഇവിടെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു പ്രോഗ്രാം വരും. അപ്പൊ പിന്നെ ഒരു വൃത്തികേടായിരിക്കും, നമ്മള് കട്ട് ചെയ്യും. ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്ന കട്ട് ചെയ്യാം, ഇനി വളർത്തണ്ട, കുറച്ച് നേരിട്ട് വളർത്തണം പിന്നീട്. പക്ഷെ ഇത് ആക്ച്വലി എല്ലാവർക്കും ഈ ഒരു ഹെയർ സ്റ്റൈല് ചേരില്ല, പക്ഷെ നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ? ആരോ പറഞ്ഞു ഹെയർ കട്ട് ചെയ്തപ്പോ ഞാൻ എന്റെ ഫാദറിന്റെ പോലെ തന്നെയാണെന്ന് അങ്ങനെ ഇവളടക്ക് പറയും. ആഹാ, സെയിം, അതുപോലെ തന്നെ സെയിം സെയിം ബട്ട് ഡിഫറെന്റ്. ഓക്കെ, ഇപ്പൊ എന്താണ് കറന്റ്ലി ഹാപ്പിനെസ്? കറന്റ്ലി being together, അതാണ് ഹാപ്പിനെസ്. ഓക്കെ, രണ്ടുപേരും വർക്ക് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. വിപ്രോ വർക്ക് ചെയ്യാം രണ്ടുപേരും. കമ്പനി. ഓക്കെ ഓക്കെ, ഫൈൻ. ഞാൻ ചോദിക്കണേ, ഈ കുട്ടി ആരോടോ ചോദിക്കണെന്ന് എനിക്കറിയില്ല, രണ്ടുപേരും ആൻസർ പറയണം. ഈ കുട്ടി തന്നെ വേണമെന്ന് തോന്നാനുള്ള ഒരു റീസൺ ഉണ്ടാവില്ലേ? എന്താ ലാലേട്ടിനോട് ചോദിക്കുന്ന ഒരു ഡയലോഗ്, ഹൈലൈറ്റിൽ ആ ഡയലോഗ് ഇടണം. ഓക്കെ, ഈ കുട്ടിയോട് തന്നെ ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു റീസൺ രണ്ട്. അതെന്താ പറയാ, അപ്പൊ എനിക്ക് ഇഷ്ടം തോന്നി. അതെന്താ, അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി, ദുർബല നിമിഷം. വഴിയെടുപ്പിച്ചെന്നാ പറയുന്നത്, ഇനി പറ്റിപ്പോയതാന്ന് പറഞ്ഞാ ഇനി നാളെ അത് മാത്രം വരും. എന്തെന്നും കൂടെ പറയും, എങ്ങനെ തോന്നി? അത് എങ്ങനെ തോന്നിയെന്ന് വെച്ചാല്, ഒരുപാട് പേരുണ്ടാവല്ലോ, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു റീസൺ ഉണ്ട്. നമ്മൾ ആദ്യം ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നീട് മിങ്കിൾ ചെയ്ത് വന്ന്
ഞാൻ അപ്പോഴും പറയും, ഇപ്പൊ പറയൂല, അപ്പൊ പറയുമായിരുന്ന കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. എനിക്കത് ഭയങ്കര ഒരു ഇമോഷണൽ സംഭവത്തിൽ നിന്ന് തുടങ്ങി തുടങ്ങി എങ്ങനെയായി പോയി, എന്ത് ചെയ്യാനാ. പിന്നെ എന്റെ ഈ ലുക്ക് ആദ്യമായിട്ടൊരു പ്രണയം തോന്നുന്ന ഒരു നിമിഷം അതേതായിരുന്നു? എപ്പോഴാണ് ഇപ്പൊ നമ്മള് കൊറേ സംസാരിച്ച് ഇടപഴകുമ്പോഴുള്ള ആ ഒരു ഇഷ്ടം തോന്നേ, കാണുമ്പോ നമുക്കൊരു അട്രാക്ഷൻ ആ കൊള്ളാം, ആ ഒരു നൈസ് ആ ഒരു വൈബ് അല്ലേ തോന്നും? ഫസ്റ്റ് പ്ലസ് ടുവിന്റെ ആ ഒരു ടൈമിലല്ലേ? പ്ലസ് ടു അപ്പോഴല്ലേ നമ്മള് കാണുന്നത്. അല്ലെങ്കിൽ എന്റെ സ്കൂളില് എന്റെ സ്കൂളിലോട്ട് ഇവള് വരാ ചെയ്തത്, ടെൻത്ത് വരെ ഉള്ളു ഉള്ളപ്പോട്ട സ്കൂളില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്റെ നല്ല സ്കൂളിലോട്ട് വന്ന്, അപ്പൊ അങ്ങനെ നമ്മള് മീറ്റ് ചെയ്ത്. ഞാൻ ഇത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇവള് ഫസ്റ്റ് കാണുന്നത് അപ്പൊ തന്നെയാ. പിന്നെ പ്രണയം തോന്നിയ ആ ഒരു ഇതല്ലേ ചോദിച്ചത്? ഒന്നും പറയാനില്ലേ, ആലോചിക്കണം. അത് ലൈക്ക് ഞങ്ങൾ അഞ്ച് ഫ്രണ്ട്സ് ആണ്, അത് ഇവിടെ ഇവിടെ കുട്ടികൾ ഞങ്ങൾ എല്ലാവരും ഇടാം. അപ്പൊ ഈ ഒരു ലെവിയും ഓരോ സൗദിയിൽ അങ്ങനെ വന്ന്, സൗദിയിലാണ് പഠിച്ചത്, സ്കൂളിൽ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ അവരൊക്കെ പോയി. അവര് ഞങ്ങളുടെ അഞ്ചു പേരുടെ ഇടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ടായിരുന്നു, അത് അവരും പറയാർന്നു, നിങ്ങള് എക്സ്ട്രാ ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനത്തെ ഉള്ള രീതി. അപ്പോ അപ്പൊ അങ്ങനെ ബിൽഡായി ബിൽഡായി, പിന്നെ അവരും പോയി, പിന്നെ ഞങ്ങളേ ഉള്ളു സംസാരിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ നമ്മള് ഇരുന്ന് സംസാരിച്ച് സംസാരിച്ച് മിങ്കിൾ ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് ആ ഒരു സംഭവം തോന്നി, ഒരു ഇഷ്ടം തോന്നി. പിന്നെ ഞങ്ങൾക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഒരുമിച്ചല്ലാതെ പറ്റില്ല. അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് നാട്ടില് മർക്കസ് കോഴിക്കോടില്ലേ, അവിടെ ഇവളുടെ വീട്ടുകാര് നോക്കിച്ചിരിക്കണ, അവിടെ നോക്കി വെച്ചായിരുന്നു പഠിക്കാം, ഒരുമിച്ച് പഠിക്കാം. പെൺകുട്ടികളോടല്ലേ മർക്കസ് ആവുമ്പോ, അവിടുന്ന് പഠിച്ചു വരുമ്പോ പെൺപിള്ളേര് അതായത് ആണുങ്ങളെ കാണാത്തോണ്ട് പെട്ടെന്ന് റിലേഷൻഷിപ്പിലോട്ട് പോകും, അങ്ങനത്തെ ഒരു ഇത് പാരന്റ്സിനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവിടെ ചേർക്കാന്ന് വിചാരിച്ചങ്ങനെ നിക്കാർന്നു, പക്ഷെ അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളും ആ ഒരു മൈൻഡിൽ ഓക്കെ ഇനി ഒരുമിച്ചുണ്ട്, അപ്പൊ നമുക്ക് പിന്നെ ആലോചിക്കാം, ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ ഇല്ലേ, സേഫ് സോൺ ആണ്. അങ്ങനെ പോയി പോയാണ് പിന്നെ ഇഷ്യൂ വന്നപ്പോ വീട്ടിൽ അറിഞ്ഞപ്പോഴാണ് പിന്നെ എല്ലാം ഒറ്റയടിച്ച് തകർന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാനൊന്നും പറ്റില്ല, സെപ്പറേറ്റഡ് ആയി. ഇല്ല അതും ഒരു റീസൺ ആയി, ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ രണ്ടുപേരും ഇല്ലാതെ പറ്റില്ല. അപ്പൊ അതും ഒരു റീസൺ ആയി ഇപ്പോ ഹാപ്പി. ഹാപ്പി. ഓക്കെ. പക്ഷെ പല ആൾക്കാരും ഇപ്പൊ തുടക്കകാലത്തിൽ ഇങ്ങനെ പറയില്ലേ, ഇത് പ്രായത്തിന്റെ ആണ്, അല്ലെങ്കിൽ ഇത് കൗൺസിലിംഗ് ചോരത്തളപ്പ് തന്നെയൊക്കെയാണ്, ഇത് അധികം നാളെ മുന്നോട്ട് പോവില്ല. പൊതുവെ ഒരു രണ്ടുപേര് റിലേഷനിലാവുമ്പോ ആദ്യം വരുന്നൊരു സാധനം, ഇത് അധികം കാലം മുന്നോട്ട് പോയില്ല അല്ലേ, അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ 6 years ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം എന്റെ തോന്നുന്നു എങ്ങനെ സഹിക്കുന്നു, ആദ്യം പറയാം എങ്ങനെ സഹിക്കുന്നു, എങ്ങനെ സഹിക്കുന്നു, സഹിക്കുന്നില്ല കാരണം എനിക്ക് വീട്ടിൽ പോകാനുള്ള എനിക്ക് വിശ്വാസമില്ല. ഓക്കെ. അപ്പോ 6 years അതായത് അവരോട് പറയാനുള്ളത്, അവരോട് പറയാൻ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എന്ത് പറഞ്ഞാലും കാണിച്ചു കൊടുക്കാണ് നമ്മുടെ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത്. നമ്മള് എൻജോയ് ചെയ്യുക അതവര് കാണും, പക്ഷെ അതിൽ ചില ആൾക്കാർ ഇത്ര ഇത്ര വർഷമേ പോകുള്ളൂ ഇത്ര വർഷമേ പോകുള്ളൂ പറഞ്ഞിട്ട് കാര്യമല്ല, അവരോട് നമ്മളും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ഇത്തിരി എക്സ്പയറി ഡേറ്റിന്റെ ഇത് കുറഞ്ഞിട്ടാ നോക്കുമ്പോ പിരിയുന്നില്ല. അപ്പൊ ഇനിയും കുറച്ചുപേര് ഇട്ടിട്ടുണ്ട്, അവര് മുന്നേ ഇട്ടത് ചീറ്റി പോയത് അറിയാത്തവരാണ്. ഇനിയും നീട്ടി തന്നിട്ടുണ്ട്. ഓക്കെ. അതുകൊണ്ട് ഞങ്ങളെങ്ങനെ ജീവിച്ചു, 5 വർഷം കഴിയുമ്പോ ഒന്നും കൂടി അടുത്ത ഇന്റർവ്യൂ എടുക്കാം. ഫൈൻ. ഇപ്പൊ ഈ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയതിന് ശേഷം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടാവില്ലേ, എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ്, ആ ഒരു പ്രപ്പോസ് ചെയ്യുന്ന ആ ഒരു സാധനമൊക്കെ എപ്പോഴായിരുന്നു, ആരാദ്യം അത് എക്സ്പ്രസ് ചെയ്ത? എനിക്ക് പ്രപ്പോസ് ചെയ്തിട്ടില്ല അല്ലേ, പ്രപ്പോസ് ചെയ്തിട്ടില്ല, കാരണം ആ ഒരു ടൈം നമുക്ക് പ്രപ്പോസ് ചെയ്യാന്നുള്ള ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു. ലൈക്ക് നമ്മള് കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഇഷ്ടം തോന്നുന്നുണ്ട്, പക്ഷെ നമ്മള് കാണുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ബോയ്സിനോട് ഇഷ്ടം തോന്നുന്നു റിലേഷൻ ഉണ്ടാവുന്ന, അപ്പൊ അതൊക്കെ നമ്മള് കാണുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് നമ്മള് പിന്നെ ആസ് യൂഷ്വൽ ഗൂഗിൾ ഒക്കെ നോക്കി, പിന്നെ അവിടെയും കൂടെ ആവുമ്പോ നമ്മള് സ്കൂളിൽ പോവാ തിരിച്ച് ഫ്ലാറ്റിൽ വരിക, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോ അപ്പൊ നമുക്ക് ഓറ് എന്താ പറയാ പ്രൊപ്പോസ് ചെയ്യാനെന്നുള്ള ഒരു ടൈമോ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാള് ആണോ അതോ ഒരാള് പെണ്ണോ ആയിരുന്നേ നമുക്ക് കല്യാണം കഴിക്കുമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ റിലേഷൻഷിപ്പ് അതായത് എന്താന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോ ഞങ്ങക്ക് ഭയങ്കരമായിട്ട് അതായത് സൂഫി അഞ്ജലി
അവര് ലെസ്ബിയൻ കപ്പിളാണ്, ഒരാള് ബൈസെക്ഷൽ ആണ്, സൂഫി ലെസ്ബിയൻ ആണ്. പിന്നെ ജാസ്മിന്റെ ഇതൊക്കെ ഞങ്ങള് അതൊക്കെ ഇങ്ങനെ കണ്ടുവന്നിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കേ, ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. അതായത് അതും പ്രൊപ്പോസ് ചെയ്തിട്ടില്ലായിരുന്നു. ലൈക്ക് നമ്മൾ എപ്പോഴും ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണല്ലോ, കോളേജ് ഒക്കെ ഒരുമിച്ചായിരിക്കും, അപ്പൊ ഇനി ടൈം ഉണ്ട് നോക്കാം, ഓക്കെ, അങ്ങനെയുള്ളൊരു മൈൻഡ് ആയിരുന്നു. നമ്മള് ഇത് പറഞ്ഞു, അതായത് അതായത് എനിക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്, ഇവർക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്, ഒരാള് ഒരാള് ആണായിരുന്നു. ഞങ്ങൾ വാട്സാപ്പിൽ അങ്ങോട്ടും ചാറ്റ് ചെയ്തതല്ല, ഫേസ്ബുക്ക് ആയിരുന്നു. അന്ന് ഫേസ്ബുക്ക് ആയിരുന്നു ട്രെൻഡ് അല്ലേ? നമ്മള് ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കി ആണോ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തത്? എനിക്ക് ഇഷ്ടമാണ്, വീട്ടിലറിയാത്ത അക്കൗണ്ടാണ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക് സംസാരിച്ച് അതാണ് പ്രപ്പോസൽ. അങ്ങനെ നടന്നിട്ടില്ല. അപ്പൊ പ്രപ്പോസ് ചെയ്തിട്ട് ഇതുവരെ പ്രപ്പോസ് ചെയ്തില്ല ഇതുവരെ. വാലന്റൈൻസ് ഡേ വരുമ്പോ അങ്ങനെയൊക്കെ ചെയ്യും. അതൊരു ടാസ്ക് തരോ? ഞാൻ അത് ചോദിച്ചേ, പ്രപ്പോസ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞേ. അപ്പൊ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. ആർക്ക് ആരാണെങ്കിലും പ്രപ്പോസ് ചെയ്യണം. ഇങ്ങോട്ട് ചെയ്തോ. ഏതാഗ്രഹം ആദ്യം? എന്നിട്ട് ഞാൻ ചെയ്യാം. രണ്ടുപേരും ചെയ്യാം. പ്രോപ്പർട്ടി രണ്ട് റോസുണ്ട്. ആദ്യം ചെയ്യാം എപ്പോഴും എന്ന് പറഞ്ഞൂടെ. ഓക്കെ, ആദ്യം ചെയ്യുന്ന ആൾക്ക് ആദ്യം തരാം. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല് സ്വന്തമായിട്ട് എഴുതിയിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നു. പറയാൻ പറയാൻ വരുന്നു മനസ്സിൽ വിചാരിക്ക്. അതല്ലേ, അതുണ്ട്. ഓക്കെ, ഇതാക്കല്ലേ. അതെ, നമ്മള് കൊറേ നേരം അല്ല, കൊറേ നാളായില്ലേ പരിചയപ്പെട്ടിട്ട്. റോസൊക്കെ അത് വഴി കടന്ന് കിട്ടിയതാ. അപ്പോ ഞാൻ കരുതുകയായിരുന്നു നമ്മൾ ഒരുമിച്ച് ഒരു ലൈഫ് തുടങ്ങുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ബേബിനെ ആര് കെട്ടാൻ വന്നാലും അവരെ ഞാൻ സേവ് ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നത് കൊണ്ട് സേവ് ചെയ്യുന്നു ബേബിനെ. അപ്പൊ എങ്ങനെയാ, ഒരുമിച്ച് ജീവിക്കല്ലേ? പിന്നെ ഷുവർ എനിക്ക് തരൂ. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പൊട്ടയായിരുന്നു. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ തുടങ്ങട്ടെ. ഞാൻ ഇപ്പൊ കാണിക്കൂലേ. അതെ, ഞാൻ പ്ലസ് വൺ തൊട്ടേ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ഒരു ക്രഷ് കൈൻഡ് ഓഫ് തിങ് തോന്നി. ആരോട്? തന്നോട്. തന്നോടാ? ഓക്കെ. അപ്പം എനിക്ക് എന്താ പറയാ, നമ്മൾ ഒരുമിച്ച് ജീവിച്ചാ കൊള്ളാന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എന്താ പറയാ, എനിക്ക് ഇഷ്ടമാണ് ഭയങ്കര. അത് എങ്ങനെ പറയണം, യുനോ, കണ്ണ് ഭയങ്കര ഇഷ്ടാ. കണ്ണു മാത്രം തന്നാ മതിയാ? ഐ നീഡ് യുവർ ഹാർട്ട്. ഓഹോ. അപ്പൊ എനിക്ക് ബേബിനെ കിട്ടിയാ കൊള്ളോന്നുണ്ട്. അപ്പൊ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്. ഇല്ലാന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യമുണ്ട്. വീട്ടുകാരോട് ചോദിച്ചിട്ട് അതിന് വീട്ടുകാർ സമ്മതിച്ചില്ലല്ലോ. സമ്മതിപ്പിക്ക്, കഴിവുണ്ടോ നോക്കട്ടെ. ഓക്കെ. അല്ല, ഞാൻ ഞാൻ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യൂ. ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഐ ലവ് യു. താങ്ക് യു. ഇല്ല, അതാണ് ഞാൻ താങ്കൾ. പക്ഷെ അപ്പളെ നമ്മള് സ്കൂൾ ടൈമില് വിളിക്കുവായിരുന്നു. അങ്ങനെ നിങ്ങള് ഈ പ്രപ്പോസ് ചെയ്തില്ലല്ലോ. ചെയ്തല്ല, അല്ല, റിയൽ ലൈഫില്. അതുകൊണ്ട് തന്നെ അടുത്ത ചോദ്യം പാഴായി. ഞാൻ ചോദിക്കായിരിക്കുന്നു എത്ര ഡേയ്സ് എടുത്തിട്ടാണ് റിപ്ലൈ കിട്ടിയതെന്നൊക്കെ. ശരി, ഇപ്പൊ ഏതൊരു പ്രണയത്തിനും ഒരു ഹംസ് ഒക്കെ ഉണ്ടാവില്ലേ, ഒരു കരിയർ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് പാസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ, അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഹംസ ഹംസ ഇല്ല. പിന്നെന്തുള്ള, നമ്മള് ആക്ച്വലി നമ്മള് റിലേഷനിലാണെന്ന് എല്ലാവർക്കും മാത്രമേ അറിയാവുന്നുള്ളൂ. ഫ്രണ്ട്സിനോട് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയില്ല, അവിടെ വളർന്നുകൊണ്ട് അവിടത്തെ ആയിരുന്നു ഫ്രണ്ട്സൊക്കെ, അതും മുസ്ലിംസ് ആയിരുന്നു. അപ്പൊ അവരെങ്ങനെ എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മള് കം ഔട്ട് ചെയ്തിട്ട് നോക്കാം. അതായത് ഒരുമിച്ചാവുമ്പോ നമുക്കത് എന്താ പറയാ, നോ അവര് ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് ബെയർ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. ഓക്കെ, അങ്ങനെ അത്. പക്ഷെ ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോ ഒരു ബുദ്ധിമുട്ട് തോന്നി, നമ്മളപ്പ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോ നമുക്ക് ഹംസയും കോഴിയൊന്നും ഇല്ല. ഇല്ല,
എന്റെ ഫ്രണ്ട്സ് കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒളിച്ചോടാനും കാര്യങ്ങൾക്കും. ഓക്കെ ഓക്കെ. ഇപ്പോ ഈ റിലേഷനിൽ ഇരിക്കുമ്പോഴല്ലോ, ഇപ്പൊ ആദ്യം നിങ്ങൾ റിലേഷനിലായിരുന്നപ്പോ ആർക്കും അറിയില്ലല്ലോ, അപ്പൊ ഇങ്ങനെ പുറത്തുനിന്ന് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ? അയ്യോ ഇവക്ക് എന്റെ മുന്നേ എപ്പോഴും അതെ, ഏത് നേരവും ഉമ്മക്കും ഉപ്പക്കും ഇതേ പറയാനുള്ളൂ, മോളെ അവിടുന്ന് ഒരു പ്രപ്പോസൽ വന്നു, ഇവിടുന്ന് ഒരു പ്രപ്പോസൽ വന്നു, പറയാണ്ട് വന്നിട്ട് കൊണ്ടുപോകുന്നതാ ടാസ്ക്. അതായത് എന്റെ കൺസെന്റോ കാര്യങ്ങളോ ചോദിക്കൂല, എന്നിട്ട് അവസാനം എന്നെ കൊണ്ടുപോകും. മോളില് പോയിട്ടുണ്ട് കാണാന്, വീട്ടിൽ വന്ന് കണ്ടിട്ടുണ്ട്, അങ്ങനെ കൊറേ വന്നിട്ടുണ്ട്. അയ്യമാർക്ക് പ്രപ്പോസ് ചെയ്യൂ ചുമ്മാ സ്കൂളിലൊക്കെ പോകുമ്പോ കോളേജിലൊക്കെ പോകുമ്പോ? ആരും? ഞാനോ? ആ നിങ്ങളെ ഇങ്ങോട്ട്, ഞാൻ ഗേൾസുള്ളിലാ പഠിച്ചത്. അത് ചെക്കന്മാരോട് ഇഷ്ടം തോന്നി പോണ്ടാന്ന് വെച്ചാൽ കറക്റ്റ് ഉണ്ടോ ഈ ഗേൾസിൽ കൊണ്ടോയി ചേർത്ത്. ഇവിടെ എങ്ങനെ ചെയ്തിട്ടില്ല? മാരേജ് പ്രപ്പോസൽ മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാണ്ട് വന്നിട്ടില്ല. ഇൻസ്റ്റയിലൊക്കെ വരാറുണ്ടോ? ഈ റിലേഷൻ ആണ് അറിഞ്ഞിട്ട് ചിലപ്പോ പ്രപ്പോസൽ ഒക്കെ വരാറുണ്ടോ? അതേ ഉള്ളൂ. റിലേഷനിലാണെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും രണ്ടാളെയും കെട്ടാന്ന് പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ആ മനസ്സ് നമ്മള് കാണാതെ പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എങ്ങനെ റിപ്ലൈ കൊടുക്കുക? ആദ്യം നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, എന്ത് കുന്തുവാണ് ചോദിക്കുന്നെന്നുള്ള രീതിക്ക്. പിന്നെ പിന്നെ മനസ്സിലായി, പറഞ്ഞിട്ട് കാര്യമില്ല, പെണ്ണുങ്ങളെ കാണാൻ നടക്കുന്ന ആൾക്കാരോട്ട് നമ്മളത് അങ്ങനെ എടുക്കും. പിന്നെ ചിലരുണ്ട് ഭയങ്കര സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കും, പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ല. അപ്പൊ എവിടെന്നെങ്കിലും രണ്ട് അടി കിട്ടുമ്പോ നേരെ പയ്യന്മാരുടെ മാവരലുണ്ട്, വരലുണ്ട്. എന്റെ പനി ഇവളുടെ പ്രത്യേകിച്ച് ഉള്ള സ്റ്റോറിയിൽ ആരെ കണ്ടേന്ന് നോക്കിയാ ഫുള്ള് ആണുങ്ങളായിരിക്കും, ഇന്ത്യയിൽ ഫുള്ള് ഗേൾസ് ആയിരിക്കും. അങ്ങനെ വരും. രസകരമായ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ ഉണ്ടോ നിങ്ങൾ എപ്പോഴും പറഞ്ഞിരിക്കുന്നേ? ഇത് രസകരമാണോന്ന് അറിയില്ല, ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക്. അതായത് അവര് പറയും, നമ്മള് നമ്മുടെ റിലേഷൻ എന്താന്ന് അവര് പറയും. അതായത് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നില്ല, അപ്പൊ ഫ്രണ്ട്ഷിപ്പ് മാത്രമുള്ള അപ്പൊ ഒരാണിനെ കെട്ടിയിട്ട് മൂന്നുപേരും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പും കിട്ടും, ഒരു ഹസ്ബൻഡിനെയും കിട്ടും, ബോണസ് ആയിട്ട് കുട്ടികളെയും കിട്ടും. പക്ഷെ ഇത് അവരെ പറയുന്നേ, നമ്മുടെ കാര്യം നമുക്കല്ലേ അറിയത്തുള്ളൂ. ഇത് എന്തിന്റെ ഇതിലാണ്? ചിലപ്പോ അവർക്ക് അങ്ങനെ ആയിരിക്കാം അവർ ഓഫർ ചെയ്യുന്നതാ. ഈ റിലേഷൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും ഭയങ്കര ഹാപ്പിനെസ് ഒരു മൊമെന്റ് ആയിരുന്നു. ഞങ്ങള് ഭയങ്കര ഹാപ്പിനെസ്, ഞങ്ങള് ഒരുമിച്ചായ ഒരു ടൈമില്, അത് ഫസ്റ്റ് എന്നെ ഒരു സ്ഥലത്തേക്ക് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിരുന്നു എന്റെ പാരന്റ്സ്. അപ്പോ ആ ഒരു ടൈമില് എന്താ, 8 ദിവസം ഞാൻ അവിടെ നിന്നിരുന്നു ഒരു കൗൺസിലറുടെ വീട്ടിൽ, 8 ദിവസം. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ, ഇവളെ ഞാൻ മീറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമില് ഞാനിങ്ങനെയാണ് എനിക്ക് ഇവളെ കാണണം 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 എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ആ ഒരു ടൈമില് ഇറ്റ് വാസ് സോ ഗുഡ്. അതിപ്പോഴും ഓർമ്മയുണ്ട് നമുക്ക്, കാരണം അത്ര സ്ട്രഗിൾ ചെയ്ത് നമ്മള് കാണുമെന്ന് വരെ അറിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ അത് ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ മനസ്സിൽ മെമ്മറബിൾ ആയിട്ടൊരു സംഭവമാണ് രണ്ടുപേർക്കും. ഇപ്പോ എന്തെങ്കിലും ബിട്രേയൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? കൊറേ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ ഓരോന്ന്, ഞങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിന്ന് പുറത്തേക്ക് വരുമ്പം ഞങ്ങൾക്ക് കൊറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും, അത് ബിട്രേയൽ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ആൾക്കാർ കൊറേ പേര് ബിട്രേ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണ് ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് കാണേണ്ടത്. വേറൊരു കാര്യം ബിട്രയലാണ് ചിരിക്കുന്നതെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങളെ റിലേഷൻ പറഞ്ഞപ്പോളെ പാരന്റ്സ് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കിപ്പ, എന്നിട്ട് നോക്ക്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം, ആരോടും നിങ്ങളുടെ റിലേഷന്റെ കാര്യമൊന്നും പറയണ്ട, എന്നിട്ട് ഇവളുടെ ഉമ്മ വിളിച്ചിട്ട് പറയട്ടോ. പുള്ളിക്കാരി ഓൺ ദ സ്പോട്ടിൽ കള്ളം പറയാം, പാരന്റ്സിനെ പറ്റി പറയുന്നില്ല, പക്ഷെ ഇത് തമാശയാണ്. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഒരുമിച്ച് പഠിച്ചോ മക്കളെ, നിങ്ങൾ കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്തു തരാം. വേണ്ട, ഞങ്ങക്കിപ്പോ വേണ്ടിനെ വേണമെങ്കിൽ പുറത്തൊക്കെ ഞങ്ങൾക്ക് സെറ്റിൽ ആവാൻ താല്പര്യം, അപ്പൊ അവിടെ IVF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വേണ്ട മോളെ, ഉമ്മ പ്രസവിച്ചേരാ. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ വന്നാ ഞങ്ങളുടെ സിബ്ലിംഗ് അല്ലേ ആവത്തുള്ളൂ, ഞങ്ങളുടെ എന്ന് പറഞ്ഞ് മക്കളാവില്ലല്ലോ എന്ന് ചോദിച്ചു. പുള്ളിക്കാരി ഒരു ചിരി, ബട്ട് സ്റ്റിൽ പുള്ളിക്കാരി റെഡി ആയിരുന്നു പ്രസവിക്കാൻ. അതായത് കൊച്ചിനെ നോക്കാൻ വയ്യ, അപ്പൊ അത് ഞങ്ങളുടെ തലയിൽ വെക്കുക. അതൊക്കെ വെറുതെ പറഞ്ഞായിരുന്നു, അതൊക്കെ നമ്പർ 1 ബിട്രയൽ ആയിരുന്നു. അതായത്
അതായത് അവര് തന്നില്ല, ഞങ്ങള് ഭയങ്കര പ്രതീക്ഷ നിന്ന്, അങ്ങനെയല്ല. പക്ഷേ പറയുമ്പഴേ ശരി വരും. ആ അങ്ങനത്തെ ഉള്ളൊരു സംഭവം ഉണ്ട്. നേരത്തെ പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നു. ഓ മറ്റേ രസകരമായിട്ട് ഓക്കെ. ഇപ്പൊ ഒരുപാട് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് പൊതുവെ പ്രൈവസി കുറവാണ്. നമ്മൾ എത്രയൊക്കെ പ്രൈവറ്റ് ആക്കാൻ വിചാരിച്ചാലും പക്ഷെ നടക്കാറില്ല അല്ലേ. യൂട്യൂബേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും ഈ ഒരു ഫീൽഡിൽ എല്ലാവർക്കും സത്യം പറഞ്ഞ പ്രൈവസി ഇല്ല. എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ശരിക്കും സെലിബ്രിറ്റീസ്, എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അപ്പോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോ നമുക്ക് ഒരുപാട് ഗോസിപ്പുകൾ നമ്മളെ കുറിച്ച് കേൾക്കും. നമ്മൾ ചിലപ്പോ മനസ്സവാച അറിയാത്ത കാര്യങ്ങളായിരിക്കും ചിലപ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോ എടാ ഇതൊക്കെ എപ്പോഴാന്നൊരു സാധനം വരും. അങ്ങനെ നിങ്ങളെ കുറിച്ച് കേട്ട് ഏറ്റവും വലിയൊരു ഗോസിപ്പ്, പക്ഷെ നിങ്ങളത് കേട്ടിട്ട് ഇത് എന്ത് ഇങ്ങനെ ആ ഒരു ഫീൽഡ് വന്ന എന്തെങ്കിലും ഗോസിപ്സ് ഉണ്ടായിരുന്നു? ഗോസിപ്സ് ഒന്ന് ഇല്ലാത്ത കാര്യം ഗോസിപ്പ് ഒന്ന്, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്തം വിട്ടു യൂട്യൂബ് ചാനലിൽ. അത് വന്നപ്പോ ഏതോ യൂട്യൂബേഴ്സ് എടുത്തിട്ട് എന്താ പറയാ എന്തോ ഇട്ടിരുന്നു തമ്മിലൊക്കെ ഇട്ടിട്ട് മുന്നേ വന്നതാട്ടോ. അപ്പൊ ഞാനെന്നെ ആകെ അന്തം വിട്ടു, ഞാനെപ്പോഴാ പ്രഗ്നന്റ് ആയി. എന്തോ ലൈവിൽ എന്തോ അത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത് നേരെ തല തിരിച്ചെടുത്തിട്ടതാണ് സംഭവം. അത് നമ്മളിങ്ങനെ അതായത് നമ്മള് ചിലത് കളിയാക്കി പറയുമല്ലോ ലൈവില് വന്നിട്ട് ഒരു മാതിരി ചോദിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞത് അത് അവര് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതായത് അവർക്ക് ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടതാണ്. പിന്നെ വേറെ എന്താ, പിന്നെ വേറെ ഞങ്ങള് പാലാരി വട്ടം ആ സൈഡില് കള്ളു കുടിച്ചിരിക്കണ കാണാന്ന് പറഞ്ഞ് അത് വീട്ടിന്ന് ഒരാൾ പറഞ്ഞതാ. അരച്ചതൊന്നല്ലോ ഒരു റിലേറ്റീവ് പറഞ്ഞത്, ഞാൻ അറിഞ്ഞു പുള്ളിയുടെ മോൻ തന്നെ വന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ വിട്ടത്, എന്തത് ഗോസിപ്സ് ഏത് ലെവലിൽ വരും. ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴാണല്ലോ പൊതുവെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പൊ നമ്മളൊക്കെ നാളൊരു പാരന്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പൊ എന്തുകൊണ്ടാണ് ഇന്നാൾ ഈ ഒരു വേ ചൂസ് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഒരു മെന്റാലിറ്റി നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളെ പാരന്റ്സിന്റെ ഒരു സമയത്ത് അവർക്ക് ഒരുപക്ഷെ അറിയില്ല, അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു വിവരം അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഇന്നെന്ന് വെച്ചാൽ നമ്മളിപ്പോ സ്കൂളുകളിലാണെങ്കിലും നമ്മളുടെ ആ ഒരു പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഈ സെക്ഷൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെന്റാലിറ്റിനെ കുറിച്ചൊക്കെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ വേണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഒപ്പീനിയനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഇമ്പോർട്ടൻസ്? സെക്സ് എഡ്യൂക്കേഷൻ എല്ലാരും പറയുന്ന പോലെ വേണം, അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാരത് എന്താ പറയാ മനസ്സുകൊണ്ട് അത് പുള്ളി എടുക്കുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് നമുക്കിപ്പോ സൊസൈറ്റിയിൽ സ്റ്റിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. ഫോബിയൊക്കെ അതുകൊണ്ട് തന്നെ ഉണ്ടാവും, നമ്മള് കൊടുക്കുന്നോണ്ട് മാത്രമായില്ലല്ലോ, ഒരാൾ അതിനെങ്ങനെ കാണുന്നു കൂടെ ഉള്ളൊരു സംഭവം ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് വേയിൽ നമ്മള് എടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ആൾക്കാർ വന്ന് പറയും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. പക്ഷെ ഒരിക്കലെങ്കിലും നമ്മൾ എന്ത് തെറ്റാ ചെയ്തത് നമ്മൾ കറക്റ്റ് ചെയ്തു, നമ്മുടെ ലൈഫ് പെർഫെക്റ്റ് ആണ്, സ്വന്തം കാര്യം നോക്കില്ല. പക്ഷെ മറ്റുള്ളവരുടെയിലാണ് കൂടുതൽ ഇൻട്രസ്റ്റഡ്. കാരണം ഈ അടുത്ത് എന്താ പറയാ ഒരു മനു ജബൻ എന്ന് പറയുന്ന ഒരു കപ്പിൾ ഉണ്ടായിരുന്നു, അപ്പൊ അതില് മനു ആ ചേട്ടൻ മരിച്ചു. അപ്പൊ ഇപ്പൊ വന്നിട്ട് അവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ജബൻ പാർട്ണർ ഒരു വ്ലോഗ് എന്തോ ചെയ്തു, അതിന്റെ ഇടയിൽ വന്നിട്ട് കൂടെ ഉണ്ട് അല്ലെങ്കിൽ എന്താ പറയാ സാരമില്ല അങ്ങനെ സമാധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മറ്റേ ചേട്ടനും കൂടെ ജീവിച്ചിരിക്കുന്ന ടൈമിൽ ഇവരോരോന്ന് ഇടുമ്പോ ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ പേഴ്സണൽ റെസ്പോൺസ് ഒക്കെ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് പലതിലും, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ വന്ന് പറയുന്നത്. ഈവൻ ആ മനുഷ്യൻ മരിച്ച ആ ഒരു ടൈമിൽ വരെ കമന്റ് ബോക്സ് കാണണ്ടേന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഞങ്ങൾ പുള്ളിയെ ഞങ്ങൾ വിളിച്ചിട്ട് പോലും ഇല്ല, കാരണം ഞങ്ങൾക്ക് പറ്റില്ല വിളിക്കാനായിട്ട്. അത്ര ഞങ്ങളെന്തോ ആയിപ്പോയ കമന്റ് സെക്ഷൻ കണ്ടപ്പോ തന്നെ ക്ഷങ്ങളല്ലാതെ വിളിച്ചറിയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് ഒരാള് മരിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ അടുത്തുണ്ട് ഈ പൂക്കൾ വെച്ചിട്ട് അയാൾ അറിയാൻ പോകുന്നില്ല, കാര്യമില്ല. അവര് ഹാപ്പി ആയിരുന്ന ഒരു ടൈമുണ്ട്, അവരൊരുമിച്ചിരുന്ന ടൈം. ആ ടൈമില് അവരുടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ സപ്പോർട്ട് കാണിച്ചില്ലോ ഉപദ്രവിക്കാണ്ടിരിക്കാം, ഇല്ല അതുണ്ടായിട്ടില്ല, ബുള്ളി ചെയ്യാതിരിക്കാം. ഇപ്പോ ആ ടൈമില് ഇത്രയൊക്കെ പറഞ്ഞ് ആ രണ്ടുപേരെ ദ്രോഹിച്ചു. ഇപ്പൊ ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളോട് പോയിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി. ഇതിപ്പോ വേണമെങ്കിൽ നാളെ ഞങ്ങൾക്കും ആവാം, ഞങ്ങളുടെ ഒരാൾ ഇപ്പൊ ഞങ്ങൾക്ക് ഇത്ര ഹേറ്റഡ് കിട്ടുന്നുണ്ട്, നാളെ ഞങ്ങളുടെ ഒരാൾ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അതിൽ വന്ന് സഹതാപം കാണിക്കും. പക്ഷെ ഇത് നമ്മുടെ ആ ഒരു എന്താ പറയാ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ട് അല്ലെങ്കിൽ
അതാ ഞാൻ പറഞ്ഞത്, ഉപദ്രവിച്ചില്ലെങ്കിലും മരണത്തിന് വരെ ആഘോഷിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ. അപ്പൊ ആലോചിച്ച് നോക്കി എത്ര സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടും ആൾക്കാർ എടുക്കുന്നത് ആക്സെപ്റ്റൻസ് എന്നുള്ള ഒരു കാര്യം വരുന്നത്, റെസ്പെക്ട് പോലും ഇല്ല. പക്ഷെ ഈ ഒരു ആളുടെ സിറ്റുവേഷനിൽ ഡെഡ് ബോഡിയുടെ ഇഷ്യൂ ഒക്കെ കേട്ടപ്പോ ഇവൻ ഞാൻ പേഴ്സണലി അത് കണ്ടപ്പോ ഭയങ്കര അത്ഭുതം. ഇങ്ങനെ ആൾക്കാർ കമന്റ് ബോക്സ് ഓക്കെ, ചിലപ്പോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ്, പക്ഷെ റിയാലിറ്റിയിൽ ഇങ്ങനെ അവർ ബിഹേവ് ചെയ്യുമെന്ന് വരെ അത് ഭയങ്കര ഒരു നിങ്ങളെ ഈ റിലേഷൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും പെട്ടെന്ന് ഒരു വിധി വന്ന ഒരു കേസായിരുന്നു അല്ലേ? അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എവിടെ നിന്നായിരുന്നു? ഇപ്പൊ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു? ആക്ച്വലി നമ്മൾ കുറച്ചു പേരായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, കാരണം നമുക്ക് സൗദിയിൽ പഠിച്ചു വളർന്നുകൊണ്ട് ഇവിടുത്തെ ലീഗാലിറ്റീസ് ഒന്നും അറിയത്തില്ല. അപ്പൊ ആരോട് ചോദിക്കുക, അങ്ങനെ നമ്മൾ കുറെ പേരോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ കുറച്ചുപേര് റെസ്പോണ്ട് ചെയ്തു. അപ്പൊ അതിലൂടെ നമുക്ക് ലീഗലായിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതൊക്കെ കിട്ടി, ലീഗൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അഡ്വക്കേറ്റിനെ അറേഞ്ച് ചെയ്ത് തന്നതും കുറച്ചുപേരാണ്. അപ്പൊ അങ്ങനെയൊക്കെ സപ്പോർട്ട് ഉണ്ട് കമ്മ്യൂണിറ്റിന്ന്. ഓക്കെ, ഈ നമ്മളീ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു വ്യക്തി എന്റെ സെക്ഷൽ ഓറിയന്റേഷൻ ഇങ്ങനെയാണ് എന്ന് തുറന്നു പറയും, ഇപ്പൊ ഒരു ആണ് പറയാണ് അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു ഫീമെയിൽ ആയിട്ട് കൺവേർട്ട് ആവണം അല്ലെങ്കിൽ ഞാനൊരു ഗേ ആണ് എനിക്കൊരു പുരുഷനാണ് ഇഷ്ടം എന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു റെസ്പോൺസ്, ഓഫ് കോഴ്സ് ഹേറ്റ് ഉണ്ടാവും, പക്ഷെ എന്നാലും കിട്ടുന്ന ഒരു റെസ്പോൺസിനേക്കാൾ കുറച്ചുകൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും ഒരു പെൺകുട്ടി അവളുടെ ഒരു സെക്ഷൽ ഓറിയന്റേഷൻ എനിക്ക് ലെസ്ബിയൻ ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരു പെൺ സുഹൃത്തിനാണ് എനിക്ക് വേണ്ടത്, ഒരു പാർട്ണർ പെണ്ണ് വേണം, പാർട്ണർ പെണ്ണിന് തന്നെ വേണം. ഓക്കെ, എന്റെ പാർട്ണർ എന്റെ കമ്പാനിയൻ ഒരു പെണ്ണ് വേണം എന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഭയങ്കര ഒരു ഡിഫറെന്റ് ആണ്. രണ്ടിലും ഹേറ്റ് ഉണ്ടെങ്കിലും പെൺകുട്ടികൾ പറയുമ്പോ അത് കുറച്ചുകൂടി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആ തുറന്നു പറഞ്ഞ ആ ഒരു സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഈ ദിവസം വരെ ഞങ്ങൾക്ക് ബുള്ളിങ് ഏറ്റുകൊണ്ടിരിക്കുന്നതാണ്, അതിൽ വല്ല കുറവൊന്നുമില്ല. പക്ഷെ ഇത്തിരി ഒരു കുറവുണ്ട് എന്ന് പറയുവാണെങ്കിൽ കുറച്ച് അതും കമന്റ് ബോക്സ് നോക്കുമ്പോ മനസ്സിലാവും ആ ഒരു ചേഞ്ച് കുറച്ചൊക്കെ എവിടെയൊക്കെയോ കുറഞ്ഞു വരുന്നുണ്ട്. മേബി ഗ്രാജുവലി അത് ഓക്കെ ആയി വരാൻ മതി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മള് ഗേൾസ് ആണ്, ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് അതായത് ഇപ്പൊ അവര് മാറാൻ പറയുകയാണെങ്കിലും കുറച്ച് ഹേറ്ററുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആൾക്കാര് മനസ്സിലാക്കും നമ്മള് ഗേൾസ് ആണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഫാമിലിയിലൂടെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോ അവര് എങ്ങനെ എടുത്തു അല്ലെങ്കിൽ അത് നമ്മളെങ്ങനെ ഓവർകം ചെയ്ത് അവര് ആ എടുക്കൽ. നമ്മള് ഭയങ്കര സ്ട്രഗിൾ ചെയ്തില്ലേ, ഐ മീൻ കൊറേ ബുള്ളിയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു. അത് നമ്മള് ആക്ച്വലി ഞങ്ങളുടെ ഉമ്മമാർക്ക് ആദ്യം അറിയായിരുന്നു. ഉമ്മേനോടാണ് ആദ്യം പറഞ്ഞേ ഞങ്ങളുടെ ചാറ്റ് കണ്ട്. അപ്പൊ അങ്ങനെ മനസ്സിലായി, പൊക്കിയിട്ടില്ല ലവ് പൊക്കി. എന്തൊക്കെ വൃത്തികേടാ എന്നെ വിളിച്ചെന്ന് അറിയാം എന്റെ ഉമ്മ. ഓ മൈ ഗോഡ്, ഓൾഡ് ഡാർക്ക് ഡേയ്സ്. അപ്പൊ ഉമ്മമാർക്ക് അറിയാം, നമ്മള് പ്രത്യേകിച്ച് പറയേണ്ടി വന്നിട്ടില്ല. അപ്പോ ആ ഒരു പിടിച്ച സമയത്ത് നമ്മള് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞപ്പോ ഇമോഷണൽ ആവുമല്ലോ, നിനക്ക് എന്തിനാടി ഇഷ്ടം, അത് ഇതെല്ലാം വാപ്പി പറഞ്ഞാൽ കൊല്ലും, അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ പറഞ്ഞേ. അത് അല്ലാതെ പിന്നെ ഫാദറിനോട് അപ്പോഴും, പിന്നെ രണ്ടാമത് ഫാദറിനോട് പറഞ്ഞത് എന്റെ ഫാദറിനോട് പറഞ്ഞത് ഇവളുടെ ഉമ്മയാ, ഇവനു ഇവളുടെ ഫാദറിനോട് ഇവളുടെ ഉമ്മയാ പറഞ്ഞത്. എന്റെ ഉമ്മ എന്ന് പറയുന്നത് ഭയങ്കര കണ്ണിങ് ഞാൻ പറയട്ടെ, എന്റെ ഉമ്മ എന്ന് പറയുന്നത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരാൾ, അതായത് പുള്ളിക്കാരി എന്ത് വിചാരിക്കുന്നു അതുപോലെയാണ് നടക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. ആക്ച്വലി ആ ചിന്താഗതി വെച്ച് നടന്നിട്ട് ആ പുള്ളിക്കാരിക്ക് എന്നെ നഷ്ടം വരുന്നുള്ളൂ, വേറെ ആർക്കും വരുന്നില്ല. അത് എന്തെങ്കിലും റിയലൈസ് ചെയ്യാം. അപ്പൊ പുള്ളിക്കാരി തന്നെ പറഞ്ഞത്, അപ്പൊ നമ്മള് പറയേണ്ടി വന്നിട്ടില്ല, ഇതറിഞ്ഞപ്പോ എന്നെ തല്ലേം അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അപ്പോ അറിഞ്ഞ് ഞങ്ങള് രണ്ടുപേരും ശരിക്കും ഒരു ഇതുണ്ടായിരുന്നു, എങ്ങനെ വന്നാലും ഇപ്പൊ പ്രശ്നമായ എന്ത് ചോദിച്ചാലും ഇനി ഞങ്ങള് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം നമ്മളൊരു നിലനിൽപ്പ് നോക്കണല്ലോ അവിടെ, നമ്മളൊന്ന് പൂട്ടിട്ട് എന്ത് ചെയ്യും, നമുക്ക് അവിടെ എന്തെങ്കിലും വേറെ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അത്യാവശ്യം കണ്ണിങ്ങായിരുന്നു ഞങ്ങൾ പറയും, അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് അറിഞ്ഞപ്പോ പറഞ്ഞു ഇനി ഇങ്ങനെ ഇല്ല കരഞ്ഞ്
മൊത്തത്തിൽ സ്ട്രഗിൾ ഉണ്ട്. തല്ലിയിട്ടുണ്ടോ ഇവിടെ? ചാവിയൊക്കെ എടുത്ത് വലിച്ചറിഞ്ഞ അത്രയും. ഈ വീട്ടില് പൊക്ക് എന്ന് പറയില്ലേ, ആക്ച്വലി എങ്ങനെ, ആരുടെ ഫോണാ പിടിച്ചേ? എന്റത് എപ്പോഴും കെയർലെസ് ആയിരുന്നു. ഓക്കെ, അല്ല കെയർഫുൾ ആയാലും പിടിക്കൂ. ഓവർ കെയർഫുൾ ആയാലും ഡൗട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ സ്വപ്നത്തി കണ്ടെന്ന്, ഉമ്മ പറയും പിടിച്ചതിന് ശേഷം നീ ആദ്യമായിട്ട് ചാറ്റ് ചെയ്യുന്നില്ല, ഞാൻ സ്വപ്നത്തില് കണ്ട്. എനിക്ക് രണ്ട് അനിയത്തിമാരെ ഒരു അനിയൻ, അപ്പൊ ഇവര് ബോഡി ഗാർഡ്സ് ആയിട്ട് 24 മണിക്കൂർ എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്ന, എങ്ങനെ ചെയ്യുന്ന, പൊക്കിയില്ലെങ്കിൽ പറഞ്ഞാ പോരെ. എനിക്കൊരു അനിയത്തി ഉള്ളു. ഓക്കെ, ആള് പിന്നെ സ്വന്തം കാര്യം നോക്കുള്ളോണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. അതെങ്ങനെ, സിബ്ലിംഗ്സ് ഒക്കെ എങ്ങനെയാ നിങ്ങക്ക് സപ്പോർട്ട്? കോണ്ടാക്ട് മെസ്സേജ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അത് പിന്നെയും എന്റെ കണ്ണിങ് ആയിട്ടുള്ള ഉമ്മ അത് കട്ട് ചെയ്തു. ഓക്കെ, അവർക്ക് എത്ര ഏജ് ഉണ്ട്? എന്റെ ആ സിസ്റ്ററിന് ഇപ്പൊ ഇത് 24 അല്ലേ, അവക്ക് 14 വയസ്സ്. ഈ അടുത്ത ബർത്ത്ഡേ ആയിരുന്നു, ഞാൻ വിഷ് ചെയ്തു, പോസ്റ്റ് ഇട്ട് വിഷ് ചെയ്തു. ഓക്കെ, അല്ലാതെ വിഷ് ചെയ്തില്ല. ഇവിടെ എത്ര ഏജസ് ഉണ്ട് സിബ്ലിംഗ്സിന്? അതിപ്പോ എന്താ പറയാ, സിസ്റ്ററിന് ഇവളുടെ താഴെ സിസ്റ്ററിന് 21 ആയി, മറ്റേ ആള് ഇപ്പൊ 15 വയസ്സ്. എനിക്കറിയാമോ, ഇപ്പൊ 4ാം ക്ലാസ്സിലോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ഇപ്പൊ ഉണ്ടല്ലോ ചില ആൾക്കാർ ചോദിക്കും, ഇത് നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നോ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്നത് നിങ്ങൾ പരസ്പരമായിരുന്നോ, അല്ലെങ്കിൽ വേറൊരു ബോയിനോട് ഇങ്ങനത്തെ ഒരു ഇഷ്ടം, ഒരു ക്രഷ് അട്രാക്ഷൻ ഒക്കെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാറ്? ഈ ക്രഷും അട്രാക്ഷൻ നമ്മളിപ്പോ ആരും ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ മസ്താനി ആണെങ്കിലും പുള്ളിയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നല്ല ഫീച്ചേഴ്സ് കണ്ടാ നമ്മള് പറയും നല്ല രസമല്ലേ, രസമുണ്ട്, അങ്ങനെ നമ്മള് എല്ലാത്തിലും പറയുമായിരുന്നു. അതിനെ നമ്മള് പറയൂട്ടോ, അല്ലാണ്ട് പ്രണയം, പ്രണയം അങ്ങനെയൊന്നുമില്ല, ഇല്ല. ഓക്കെ, ഇപ്പൊ ഉണ്ടല്ലോ ചില ആൾക്കാരെ ചോദിക്കുക, ഇപ്പം ഗേ കപ്പിൾസ് ആണെങ്കിലും ലെസ്ബിയൻസ് ആണെങ്കിലും അവർക്ക്, അവര് അതായത് ഓപ്പോസിറ്റ് ജെൻഡർ വിരോധിയാണ്, അല്ലെങ്കിൽ അവർക്ക് ഗേക്ക് ഒരിക്കലും, ഗേക്ക് ഒരിക്കലും ഗേൾസിന് ഇഷ്ടയല്ല, അല്ലെങ്കിൽ ഞങ്ങളെ കാര്യത്തിൽ അങ്ങനെ പറയലുണ്ട് കേട്ടോ, അതായത് ഞങ്ങൾ തീരെ ആണുങ്ങളെ ഇഷ്ടമല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഒരിക്കലും അങ്ങനെ അല്ല, ആണുങ്ങളെ ഇഷ്ടമല്ല, ആണുങ്ങളെ വെറുപ്പാണ്, അങ്ങനൊന്നും അല്ല. ഞങ്ങൾക്ക് എന്താ പറയാ, എടുക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഇറ്റ് ഡസന്റ് മീൻ ആണുങ്ങളോട് നമുക്കിപ്പോ ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പിന്നാരാ, പിന്നാരുമില്ലല്ലോ, ഫ്രണ്ട്സ് ആണ്, കൊളീഗ്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ നമുക്കിപ്പോ എന്താ, അങ്ങനെ പുരുഷ വിദ്വേഷം ഒന്നുമില്ല, ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലേ, ഇപ്പൊ കൗൺസിലിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് കൊണ്ടുവിടും, അങ്ങനെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പ്രായത്തിന്റെ ഇതാന്നൊക്കെ പറഞ്ഞ് സ്റ്റിൽ ഇപ്പോഴും അത് പറഞ്ഞ് വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ ഒരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളത്? അഡ്വൈസ് ആയിട്ട് കൊടുക്കാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരുന്നിരുന്ന് നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആവുള്ളൂ. അതായത് അവർക്ക് കൊറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും, അവരുടെ ടൈം വേസ്റ്റ് ആവുള്ളൂ. നമ്മൾ നമ്മളെ ലൈഫ് ജോളി ആയിട്ട് എൻജോയ് ചെയ്ത് ഞാൻ ഫോക്കസ് ചെയ്ത് പോകുന്നു, പക്ഷെ അവരതല്ല ചെയ്യുന്നത്. അതില് കണ്ണടി പെട്ടിട്ട് കാര്യമല്ല, നമ്മളിപ്പോഴും സ്വന്തം ഇമ്പ്രൂവ്മെന്റ് അല്ലേ നോക്കേണ്ടത്. മറ്റുള്ളവരിപ്പ ഞങ്ങളിപ്പ ജീവിക്കുന്നത്, ഇപ്പ ഞങ്ങള് നല്ല നിലയിലാണ് ജീവിക്കുന്നത്, ഇപ്പൊ നാളെ ഞങ്ങൾ റോട്ടിൽ ഇറങ്ങിയാലും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ, അപ്പൊ അങ്ങനെ ഇറങ്ങിയാലും അത് സഫർ ചെയ്യേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ ഈ നോക്കിയിരിക്കുന്നവരല്ല. പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരെ റോട്ടിൽ ഇറങ്ങേണ്ടി വരും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ. പിന്നെ വേറെന്താ വെച്ചാല്, ഞങ്ങള് മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങക്ക് ശിക്ഷ കിട്ടൂലേ, കബറിൽ അത് അവർക്ക് വരൂലോ. നമ്മൾ ചെയ്യുന്നത് നമ്മക്കേ വരുള്ളൂ. ഇപ്പൊ എന്റെ ഉമ്മ ചെയ്യുന്നത് എന്റെ ഉമ്മക്കേ പോവുള്ളൂ, ഞാൻ ചെയ്യുന്നത് എനിക്കേ വരുള്ളൂ, എന്റെ ഉമ്മക്ക് പോവാൻ പോകുന്നില്ല. അത് അപ്പൊ അവരിത്രക്ക് ബോധേഡായി ഫ്രസ്ട്രേറ്റഡ് ആയി നിക്കേണ്ട ഒരു കാര്യമല്ല അതില്. 10 മാസം വയറ്റിലിട്ടതാണ് മിസ്റ്റർ, 9 മാസം 9 ദിവസം.